പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആഹ്വാനത്തിലൂടെ കേരള വിദ്യാഭ്യാസ ചരിത്രത്തിന് പുതിയ മാനം നൽകിയ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ നവോത്ഥാന നായകന്മാർ എന്ന പാഠഭാഗത്തു നിന്ന് ഒഴിവാക്കിയ നടപടി തീർത്തും അപലപനീയമെന്ന് KCYM സംസ്ഥാന സമിതി. വിഷയത്തിൽ KCBC ജാഗ്രതാ കമ്മീഷനും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അവർണ സവർണ ജാതീയ വ്യവസ്ഥയിൽ നട്ടുതിരിഞ്ഞ കേരള സമൂഹത്തിൽ ഓരോ വ്യക്തിയെയും മനുഷ്യനായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മാറ്റത്തിന് വഴിതെളിച്ച വിശുദ്ധ ചാവറയച്ചനെ നവോത്ഥാന നായകന്മാരുടെ ചരിത്ര വിവരണത്തിൽ നിന്നൊഴിവാക്കി ചരിത്രത്തിന്റെ ഒരു പ്രധാന ഏടിനായി വിസ്മരിക്കുന്നത് വളർന്നുവരുന്ന തലമുറയോട് ചെയ്യുന്ന അനീതിയാണെന്ന് KCYM സംസ്ഥാന സമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കത്തോലിക്ക സഭയും മിഷണറിമാരും വിദ്യാഭ്യാസത്തിലൂടെ ഒരു തലമുറയെ വിദ്യാസമ്പന്നരായി നല്ല പൗരന്മാരായി രൂപപ്പെടുത്തിയെടുത്തതിന്റെ പ്രതിഫലനമാണ് കേരള സമൂഹത്തിന്റെ ഇന്നു കാണുന്ന പുരോഗതി എന്ന വസ്തുതയെ വിസ്മരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തിന് വിദ്യാഭ്യാസം സമൂഹത്തിൽ ചെലുത്തിയ പുരോഗതി പ്രകീർത്തിക്കുമ്പോൾ ഇതിനായി അക്ഷീണം പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന ശില്പിയുമായ വിശുദ്ധ ചാവറയച്ചനെ ബോധപൂർവം നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ KCYM സംസ്ഥാന സമിതിയുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെന്നും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് KCYM സംസ്ഥാന സമിതി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ICSE, CBSE, സ്റ്റേറ്റ് സിലബസുകളിലെ പാഠപുസ്തകങ്ങളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സിലബസുകളിലും ക്രൈസ്തവ സംഭാവനകളും ചരിത്രവും തിരസ്കരിക്കുവാനും വികലമായി ചിത്രീകരിക്കുവാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും റിപ്പോർട്ട് നൽകുവാനുമായി KCBSE ജാഗ്രത കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനുമായി സഹകരിച്ച് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചുവെന്ന് KCBSE ജാഗ്രത കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് സിലബസിലെ പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്യുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭരായവരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സർക്കാർ രൂപീകരിച്ച പാഠപുസ്തക പരിഷ്കരണ സമിതിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും KCBSE ജാഗ്രത കമ്മീഷൻ വ്യക്തമാക്കി. ഷക്കേന ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. കേരളത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ ക്രൈസ്തവ നേതാവായിരുന്ന ചാവറയച്ചനെ ഏഴാം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ. മനുഷ്യനെ മനുഷ്യനായി പോലും അംഗീകരിക്കുവാൻ തയ്യാറാകാതിരുന്ന 18-19 നൂറ്റാണ്ടുകളിലെ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ ശക്തമായി പ്രതികരിച്ച യുഗപുരുഷനാണ് ചാവറയച്ചനെന്ന് ബിഷപ്പ് സ്മരിച്ചു. അജ്ഞതയും ഉച്ചനീചത്വങ്ങളും കൊടികുത്തിവാണിരുന്ന അക്കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അദ്ദേഹം ആരംഭിച്ച വിദ്യാലയങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ജീവകാരുണ്യ ഇടപെടലുകളും മാധ്യമരംഗത്തെ ചുവടുവെപ്പുമാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് തിരികൊളുത്തിയത്. മിഷണറിമാർ കൊളുത്തിവെച്ച മാറ്റത്തിന്റെ ദീപശിഖയിൽ നിന്ന് പകർന്നെടുത്ത് അദ്ദേഹം കേരളമെമ്പാടും നവോത്ഥാനത്തിന് നാട്ടുവെളിച്ചം പരത്തുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പിൽക്കാലത്ത് വിവിധ സമുദായ പരിഷ്കർത്താക്കൾ മുന്നേറിയത്. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള SCERT വിദഗ്ധ സമിതി പാഠ്യപദ്ധതിയിൽ തമസ്കരിച്ചിരിക്കുന്നത്. പാഠപുസ്തക പരിഷ്കരണത്തിന് തുടക്കമിട്ടിരിക്കുന്ന ഈ വേളയിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും ഈ തെറ്റുതിരുത്താൻ തയ്യാറാവണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിഭാഗത്തോടുള്ള തമസ്കരണങ്ങളുടെയും അവഗണനയുടെയും ബോധപൂർവമായ തുടർച്ചയായി മാത്രമേ ഇതിനെ കരുതാനാകൂവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസ്താവിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ 17 വരെ ചാവറയച്ചൻ നവോത്ഥാന നായകൻ വാരാചരണമായി ആചരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഷെക്കിന ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിശുദ്ധ ചാവറയച്ചനെ തമസ്കരിച്ചത് പ്രതിഷേധാർഹമെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ വ്യക്തമാക്കി. കേരളത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ ആത്മീയ ആചാര്യനായിരുന്നു വിശുദ്ധ ചാവറ പിതാവെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പാവപ്പെട്ടവരോടും ദളിതരോടും പ്രത്യേകം വാത്സല്യം കാണിക്കുകയും അവരുടെ സമഗ്ര വളർച്ചയ്ക്ക് മുന്നണി പോരാളിയുമായിരുന്നു വിശുദ്ധ ചാവറ പിതാവെന്നും DCMS നേതൃത്വം വ്യക്തമാക്കി. DCMS സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എലിവിങ്കൽ അധ്യക്ഷത വഹിച്ചു.